ചാത്തന്നൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ക്യാമ്പിന്റെ ഭാഗമായി NSS വോളണ്ടിയർമാർ കല്ലുവാതക്കൽ സമുദ്രതീരം വയോജന കേന്ദ്രത്തിൽ എത്തി. ശ്രീ കോട്ടത്തല ശ്രീകുമാർ പരിപാടിയിൽ സ്വാഗതം അറിയിച്ചു. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞു വരുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളുടെ ഇടപെടൽ നടത്തുന്നതിന് ഏറ്റവും പ്രാപ്തരായ പ്രായമാണ് നിങ്ങളുടേത്. 16-17 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നിങ്ങളെ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഈ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി വിദ്യാർത്ഥികളെ കൂടി ഉപയോഗിക്കണമെന്ന ചിന്തയോടു കൂടി തന്നെ നാഷണൽ സർവീസ് സ്കീം അദ്ദേഹം വിഭാവനം ചെയ്തപ്പോൾ നിങ്ങളിൽ വലിയ പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഒട്ടും നിറം കെട്ടു പോകാതെ പരിപോഷിപ്പിച്ച് സൂക്ഷിച്ച് ഈ നാടിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് മുതലെങ്കിലും മനസ്സുവെക്കണം. സമുദ്ര ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ റുവൽ സിംഗ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. കല്ലുവാതക്കൽ LP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നിന്നെത്തിയ കുട്ടികൾക്ക് ഗവൺമെന്റ് LPS കല്ലുവാതക്കൽ PTA പ്രസിഡന്റ് B പ്രദീപ് കുമാർ, അധ്യാപികമാരായ ശ്രീദേവി S, വിദ്യ A എന്നിവർ പിന്തുണ നൽകി. കുട്ടികൾക്ക് ജീവിതത്തിൻ്റെ അവസാന ഘട്ടം ആകുമ്പോൾ അച്ഛനമ്മമാരോട് ഈ പ്രായത്തിൽ കാണിക്കുന്ന സ്നേഹത്തിൽ തലമുറകൾക്കുണ്ടാകുന്ന വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ, കണ്ട് മനസ്സിലാക്കുവാൻ, അറിഞ്ഞ് കേട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു അവസരം നൽകിയ ഇവിടെയുള്ള എല്ലാവർക്കും എൻ്റെ പേരിലും അധ്യാപകരുടെ പേരിലും NSS യൂണിറ്റിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ ഒരു അച്ഛനെയും അമ്മയും നമ്മൾ നോക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ 10-35 പേരെ സ്വന്തം അമ്മയായും അച്ഛനായും സഹോദരന്മാരുമായും മക്കളായും ഒക്കെ നോക്കുന്ന ഈ സമുദ്രതീരത്തിൻ്റെ സംഘാടകരെ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല. പുതിയൊരു തലമുറയായതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ കൊണ്ട് തള്ളയാണ് ഇങ്ങനത്തെ വൃദ്ധാശ്രമത്തിൽ. അപ്പോൾ അതെന്തായാലും ഞാൻ എന്തായാലും ചെയ്യത്തില്ല, ബാക്കിയുള്ളവരും അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ഇവിടെ കണ്ടപ്പോൾ തന്നെ നന്നായിട്ട് വിഷമമായി. കാരണം നമ്മളെയൊക്കെ ഇന്ന് വന്നപ്പോൾ തന്നെ ഭയങ്കര ക്ലാപ്പൊക്കെ കൊട്ടി സംസാരിച്ചപ്പോഴും ഭയങ്കര കാര്യമായിട്ടാണ് സംസാരിച്ച്. നമ്മളെ മക്കളെ പോലെയാണ് കണ്ടത്. ഓരോ അമ്മമാരൊക്കെ ഭയങ്കര ചിരിയാണ് അവരെ മുഖത്ത്. ആരും വിഷമിക്കുകയില്ല, സങ്കടവുമില്ല, ദേഷ്യവുമില്ല. എല്ലാവരും ഒരു നിറഞ്ഞ ഒരു മനസ്സോടെയാണ് നമ്മളോട് സംസാരിച്ചതും അവരെ കാര്യങ്ങളും എല്ലാം ഒക്കെ പറഞ്ഞതും. അവരിവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് അറിഞ്ഞത്. അതിന് എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു.